ഒരു രീതിയിലുള്ള ഈടോ ജാമ്യോ നൽകാതെ ഉടനടി വായ്പ ലഭിക്കും. നമ്മൾ ബാങ്കുകളൊന്നും കയറി നടക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മൊബൈൽ മുഖേന ഓൺലൈൻ വഴി എല്ലാ അപേക്ഷകളും സമർപ്പിക്കാൻ സാധിക്കും. തുടങ്ങിയവയാണ് മറ്റു വായ്പകളിൽ നിന്ന് ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺസിനെ വ്യത്യസ്തമാക്കുന്നത്. ഇതിന് കാരണം തന്നെ ഇന്ന് ബാങ്ക് മേഖല പൂർണ്ണമായിട്ടും ഡിജിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാ രീതിയിലുള്ള വെരിഫിക്കേഷനും നമുക്ക് നമ്മുടെ മൊബൈൽ മുഖേന അല്ലെങ്കിൽ ഓൺലൈൻ മുഖേന തന്നെ ചെയ്യുവാൻ സാധിക്കും. നിരവധി ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനുകൾ ഇന്ന് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ഇതിൽ ഏതാണ് നല്ല റേറ്റിംഗ് ഉള്ളത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ഏതൊക്കെയാണ് തുടങ്ങിയവ തിരിച്ചറിഞ്ഞ് ഏറ്റവും നല്ല ആപ്ലിക്കേഷനിൽ നിന്ന് നമ്മൾ വായ്പ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും നേരിടേണ്ട ആവശ്യം വരികയില്ല. ഇന്ന് ഈ വീഡിയോയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോടും ഗവൺമെന്റ് തലത്തിലുള്ള എല്ലാ അംഗീകാരവും അതുപോലെ നല്ല റേറ്റിംഗ് റിവ്യൂ ഉള്ള 8 ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോണുകളെ കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ. 750 മുകളിൽ സിബിൽ സ്കോറും നല്ലൊരു പ്രതിമാസ വരുമാനം ഉള്ളവർക്ക് ഈ വായ്പയ്ക്ക് അപേക്ഷിക്കാം. സാലറി ആയിട്ടുള്ള വ്യക്തികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ഈ വായ്പയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അതിപ്പോ നിങ്ങൾ ഗവൺമെന്റ് മേഖലയിലോ പ്രൈവറ്റ് മേഖലയിലോ ജോലി ചെയ്യുന്നവരാണെങ്കിലും ഈ വായ്പകൾ ലഭ്യമാകുന്നതാണ്. ആദ്യമേ തന്നെ പറയുവാണ്, ഇത് നിങ്ങളെ വായ്പ എടുപ്പിക്കുകയല്ല, അത്യാവശ്യ ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ലോണുകൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളും നേരിടേണ്ട ആവശ്യം വരികയില്ല. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഇതുപോലുള്ള അനേകം വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്യാനും മറക്കല്ല്. എന്റെ പേര് ക്ലിൻസ്റ്റാച്ച് മണിവളിയിൽ, വെൽക്കം ടു മൈ ചാനൽ. ആദ്യത്തതാണ് ഫ്ലിപ്കാർട്ടിന്റെ പേഴ്സണൽ ലോണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് ഫ്ലിപ്കാർട്ട്. ഫ്ലിപ്കാർട്ട് നിലവിൽ 5 ലക്ഷം രൂപ വരെ ഫ്ലിപ്കാർട്ട് മുഖേന നമുക്ക് വായ്പ ലഭ്യമാവുന്നുണ്ട്. 6 മുതൽ 36 മാസം വരെയാണ് തിരിച്ചടവ് കാലാവധി. വാർഷിക പലിശ നിരക്ക് ആരംഭിക്കുന്നത് 14%. കൂടാതെ പ്രോസസിംഗ് ഫീസ്, GST തുടങ്ങിയ ചാർജുകളും അവർ ഈടാക്കുന്നതാണ്. ഈ വായ്പ നൽകുന്നത് ഫ്ലിപ്കാർട്ട് മുഖേനയാണ്. ഈ വായ്പ നൽകുന്നത് ആക്സിസ് ബാങ്ക് ആണ്. ആക്സിസ് ബാങ്ക് പോലുള്ള ഒരു ജെന്യുൻ ആയിട്ടുള്ള ബാങ്ക് ആണ് നമുക്ക് വായ്പ നൽകുന്നതുകൊണ്ട് തന്നെ ഈ ആപ്ലിക്കേഷൻ മുഖേന നമുക്ക് വായ്പ എടുക്കുന്നതിന് ഒരു രീതിയിലെ പ്രോബ്ലം ഉണ്ടാകുകയില്ല. നിരവധി പേർ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുത്തിട്ടുണ്ട്. ആവശ്യമായ ഡോക്യുമെന്റ്സ് നോക്കാം. ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, നമ്മുടെ ഒരു സെൽഫി, പിന്നെ KYC വെരിഫിക്കേഷന് വേണ്ടി നമ്മുടെ വീഡിയോ വെരിഫിക്കേഷൻ അവർ ആവശ്യപ്പെടുന്നതാണ്. ഇത്രയും ഡോക്യുമെന്റ്സ് മതി ഈ വായ്പ ലഭ്യമാക്കാൻ. ഈ വായ്പയ്ക്ക് എങ്ങനെ അപേക്ഷിക്കാവുന്നുള്ളത് ലൈവായിട്ട് ഒരു വീഡിയോ ഇതിനോടകം ചെയ്തിട്ടുണ്ട്. അത് കാണണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണുവാൻ സാധിക്കും. അടുത്താണ് പേടിഎം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓൺലൈൻ ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമാണ് പേടിഎം. 23-60 ഇടയിൽ പ്രായമുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് പേടിഎം മുഖേന 10,000 രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺസ് ലഭിക്കുന്നുണ്ട്. 3 മാസം മുതൽ 12 മാസം വരെ തിരിച്ചടവ് കാലാവധി ലഭിക്കും. ഇതിന്റെ പ്രതിമാസ പലിശ നിരക്ക് അനുഭവിക്കുന്നത് 1.22%. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ പ്രതിമാസ പലിശയാണ് പറഞ്ഞിരിക്കുന്നത്, വാർഷിക പലിശ നിരക്കല്ല. പ്രതിമാസ പലിശ എന്ന് പറയുമ്പോൾ ഒരു മാസം ഈടാക്കുന്ന പലിശയാണ്, അത് 1.22%. കൂടാതെ GST, പ്രോസസിംഗ് ഫീസ് തുടങ്ങിയ ചാർജുകളും അവർ ഈടാക്കുന്നതാണ്. ഇതെല്ലാം എല്ലാ ബാങ്കുകളും ഈടാക്കുന്നതാണ് വായ്പ എടുക്കുമ്പോൾ ഈ GST, പ്രോസസിംഗ് ഫീസ് ഒക്കെ. നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികളാണ് പേടിഎം എന്ന ആപ്ലിക്കേഷൻ മുഖേന വായ്പ ലഭ്യമാക്കുന്നത്. ആദിത്യ ബിർള ക്യാപിറ്റൽ, ടാറ്റ ക്യാപിറ്റൽ, ഹീറോ ഫിൻകാർപ്പ് തുടങ്ങിയ നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികളാണ് ഈ ആപ്ലിക്കേഷൻ മുഖേന നമുക്ക് വായ്പ ലഭ്യമാകുന്നത്. ഇത് നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികളാണ്. ഇവർക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അംഗീകാരം നൽകിയിട്ടുണ്ട് വായ്പ നൽകാനും അതിൽ നിന്ന് പലിശ ഈടാക്കാനും. അതുകൊണ്ട് ഈ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുക്കുന്നത് സേഫ് ആണെന്ന് തന്നെ പറയാൻ സാധിക്കും. അതുപോലെ തന്നെ പേടിഎമ്മിന്റെ സുരക്ഷിതത്വം ഉള്ളതുകൊണ്ട് നമുക്ക് തികച്ചും സേഫ് ആയിരിക്കും ഈ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുക്കാൻ. ആവശ്യമായ രേഖകളാണ് ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, നമ്മുടെ ഒരു സെൽഫി, ചില സമയങ്ങളിൽ മുമ്പ് പറഞ്ഞ പോലെ തന്നെ വീഡിയോ വെരിഫിക്കേഷൻ, KYC ഫില്ല് ചെയ്യാൻ വേണ്ടി അവർ ആവശ്യപ്പെടും. ഈ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുക്കുന്ന വീഡിയോ ലൈവായിട്ട് ഞാൻ ഇതിനോടകം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ യൂട്യൂബ് ചാനലിൽ. അത് കാണണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്താൽ കാണുവാൻ സാധിക്കും. അടുത്താണ് ക്രെഡിറ്റ് ബി. ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതവും ഏറ്റവും അധികം റേറ്റിംഗ് റിവ്യൂ ഉള്ള ആപ്ലിക്കേഷൻ ആയതെന്ന് ചോദിച്ചാൽ അതിനൊറ്റ മറുപടിയേ ഉള്ളൂ, ക്രെഡിറ്റ് ബി. ഇത്രയധികം റേറ്റിംഗ് ഉള്ള ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ മറ്റില്ലെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട്, ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. 21-50 ഇടയിൽ പ്രായമുള്ള സാലറി ആയിട്ടുള്ള വ്യക്തികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ഈ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുക്കാൻ സാധിക്കും. എന്നാൽ 750 മുകളിൽ സിബിൽ സ്കോറും അതുപോലെ തന്നെ പ്രതിമാസ വരുമാനം 10,000 രൂപയിൽ കൂടുതലും ഉണ്ടായിരിക്കണം ഈ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുക്കണം. നിലവിൽ 4 ലക്ഷം രൂപ വരെയാണ് ക്രെഡിറ്റ് ബി എന്ന ആപ്ലിക്കേഷൻ മുഖേന വായ്പ ലഭ്യമാകുന്നത് അർഹതപ്പെട്ടവർക്ക്. 48 മാസം വരെ തിരിച്ചടവ് കാലാവധിയും ലഭിക്കും. പ്രതിമാസ പലിശ നിരക്ക് 2.49%. കൂടാതെ GST, പ്രോസസിംഗ് ഫീസ് തുടങ്ങിയ ചാർജുകൾ ഈടാക്കുന്നതാണ്. ഇവിടെയും ഞാൻ പറഞ്ഞിരിക്കുന്നത് പ്രതിമാസ പലിശ നിരക്കാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഈ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുത്ത് അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആകുന്നവരും വരെയുള്ള ഒരു വീഡിയോ ഇതിനോടകം തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുക്കാൻ വേണ്ട രേഖകൾ നമുക്ക് നോക്കാം. ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, നമ്മുടെ ഒരു വീഡിയോ വെരിഫിക്കേഷൻ, നമ്മുടെ KYC തെളിയിക്കാൻ വേണ്ടി, പിന്നെ നമ്മുടെ ഒരു സെൽഫി അവരാവശ്യപ്പെടും. പ്രധാനമായും ഇത്രയും ഡോക്യുമെന്റ്സ് മാത്രം മതി ഈ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുക്കാം. നല്ലൊരു ആപ്ലിക്കേഷനാണ്, ഇതിനു മുമ്പ് പലതവണ വായ്പ എടുത്തിട്ടുണ്ട്. അത് കാണണമെങ്കിൽ ഞാൻ പറഞ്ഞു ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും.
അടുത്തതാണ് ഗൂഗിൾ പേ പേഴ്സണൽ ലോൺ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോം എന്ന് തന്നെ പറയാൻ സാധിക്കും ഗൂഗിൾ പേ. ഗൂഗിൾ പേയെ കുറിച്ച് പ്രത്യേകിച്ച് നമുക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. ഈ ഗൂഗിൾ പേ മുഖേന DMI ഫിനാൻസ് എന്ന നോൺ ബാങ്ക് ഫിനാൻഷ്യൽ കമ്പനി വായ്പ ലഭ്യമാക്കുന്നുണ്ട്. ഈ DMI ഫിനാൻസ് എന്ന് പറയുന്നത് ഒരു നോൺ ബാങ്ക് ഫിനാൻഷ്യൽ സ്ഥാപനമാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോട് പ്രവർത്തിക്കുന്ന ഈ കമ്പനിയാണ് ഗൂഗിൾ പേയിൽ നിന്ന് നമുക്ക് വായ്പ ലഭ്യമാക്കുന്നത്. ഗൂഗിൾ പേ അല്ല നമുക്ക് വായ്പ നൽകുന്നത്, ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷൻ മുഖേന ഈ കമ്പനിയാണ് നമുക്ക് വായ്പ ലഭ്യമാക്കുന്നത്. നിലവിൽ 8 ലക്ഷം രൂപ വരെയാണ് ഗൂഗിൾ പേ മുഖേന ഈ വായ്പ ലഭ്യമാക്കുന്നത്. 6 മാസം മുതൽ 4 വർഷം വരെ തിരിച്ചടവ് കാലാവധി ലഭിക്കും. വാർഷിക പലിശ നിരക്ക് അനുഭവിക്കുന്നത് 15%. കൂടാതെ പ്രോസസിംഗ് ഫീസ്, GST തുടങ്ങിയ ചാർജുകളും കമ്പനി ഈടാക്കുന്നതാണ്. 750 മുകളിൽ സിബിൽ സ്കോറും നല്ലൊരു പ്രതിമാസ വരുമാനവും, അതുപോലെ തന്നെ ഗൂഗിൾ പേയുടെ ഉപഭോക്താവും ആയിരിക്കണം ഈ വായ്പ ലഭ്യമാകാൻ. ആവശ്യമായ രേഖകൾ, പാൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, നമ്മുടെ സെൽഫി, ഇത്രയും ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇത്രയും ഡോക്യുമെന്റ്സ് നമ്മൾ കൊടുത്താൽ മതി വായ്പ ലഭ്യമാകാൻ. ഈ വായ്പ ഉണ്ടോ എന്നറിയാൻ വേണ്ടി നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുക. താഴെ ലോൺസ് എന്നുള്ള സെക്ഷൻ കാണും, അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വായ്പയ്ക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും. ഈ വായ്പ ലൈവായിട്ട് എടുത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്, അതിന്റെ വീഡിയോയും ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അടുത്ത ആപ്ലിക്കേഷനാണ് മണിവ്യൂ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരവും എല്ലാ രീതിയിലുള്ള ഗവൺമെന്റ് തലത്തിലുള്ള അംഗീകാരവും നല്ല റേറ്റിംഗ് റിവ്യൂ ഉള്ള മറ്റൊരു ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനാണ് മണിവ്യൂ എന്ന ആപ്ലിക്കേഷൻ. നിലവിൽ 5000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയാണ് മണിവ്യൂ എന്ന ആപ്ലിക്കേഷൻ മുഖേന വായ്പ ലഭ്യമാക്കുന്നത്. തിരിച്ചടവ് കാലാവധി പരമാവധി 60 മാസം വരെ ലഭിക്കും. പ്രതിമാസ പലിശ നിരക്ക് 2.25% വരെ വരും. അതുപോലെ തന്നെ എടുത്ത വായ്പയുടെ 5% പ്രോസസിംഗ് ഫീസും വരും. 750 മുകളിൽ സിബിൽ സ്കോറും നല്ലൊരു പ്രതിമാസ വരുമാനം ഉള്ളവർക്കുമാണ് ഈ വായ്പയിൽ ലഭ്യമാകുന്നത്. അപ്പം ഇതിന് ഇച്ചിരി പ്രോസസിംഗ് ഫീസ് കൂടുതലാണെന്ന് തോന്നുന്നു, അതുപോലെ തന്നെ ഇച്ചിരി പലിശയും കൂടുതലാണ്. സ്വയം തൊഴിലും സാലറായിട്ടുള്ള വ്യക്തികൾക്കും ഈ വായ്പ ലഭ്യമാകുന്നതാണ്. അതിപ്പം ഗവൺമെന്റ് സർവീസിലോ പ്രൈവറ്റ് മേഖലയിലോ ജോലി ചെയ്യുന്നവരായാലും ഈ വായ്പ ലഭ്യമാകുന്നതാണ്. ഇതിനോടകം തന്നെ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുക്കുന്ന വീഡിയോ ലൈവായിട്ട് നിങ്ങളെ കാണിക്കുന്ന ഒരു വീഡിയോ ഇതോടകം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്താൽ കാണുവാൻ സാധിക്കും. അടുത്താണ് ട്രൂ ബാലൻസ് എന്ന ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷൻ. ഇതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരവും അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള ഗവൺമെന്റ് തലത്തിലുള്ള അംഗീകാരവും നല്ല റേറ്റിംഗ് റിവ്യൂ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ട്രൂ ബാലൻസ്. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. നിലവിൽ 1000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയാണ് ഈ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ ലഭ്യമാക്കുന്നത്. 12 മാസം വരെ തിരിച്ചടവ് കാലാവധി ലഭിക്കും. വാർഷിക പലിശ നിരക്ക് അനുഭവിക്കുന്നത് 60% മുതൽ 154.4% വരെയാണ്. ഇതിൽ നല്ലൊരു പലിശയാണ് അവർ ഈടാക്കുന്നത്. അതുപോലെ തന്നെ പ്രോസസിംഗ് ഫീസ് നല്ല രീതിയിൽ അവർ ഈടാക്കും. അപ്പോൾ വായ്പ എടുക്കുന്നവർ ഇതൊക്കെ അറിഞ്ഞു വേണം എടുക്കാൻ. പക്ഷേ നല്ലൊരു ആപ്ലിക്കേഷനാണ്, പക്ഷേ ഈ പലിശയിൽ ഒരു പ്രോബ്ലം ഉണ്ട്, കാരണം നല്ലൊരു പലിശയാണ് ഇവർ ഈടാക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രജിസ്റ്റർ ആയിട്ടുള്ള NBFC ആയ ഇൻഗ്രഡ് ഫിനാൻസ് ലിമിറ്റഡ്, മുത്തൂറ്റ് ഫിനാൻസ്, ഗ്രോ മണി ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികളാണ് ഈ ആപ്ലിക്കേഷൻ മുഖേന വായ്പ ലഭ്യമാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് NBFC നിന്നാണ് വായ്പ ലഭ്യമാക്കുന്നതുകൊണ്ട് തന്നെ വായ്പ എടുക്കുന്നത് സേഫ് ആണ്. പക്ഷേ ചില പ്രശ്നങ്ങളുണ്ട്, ഈ പലിശ കൂടുതലാണ്, പ്രോസസിംഗ് ഫീസും കൂടുതലാണ്. ആവശ്യമായ രേഖകളാണ് ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, നമ്മുടെ സെൽഫി, ഇത്രയും ഡോക്യുമെന്റ്സ് മതി നമുക്ക് ഈ വായ്പ ലഭ്യമാക്കുവാൻ. ഈ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുക്കുന്ന ഒരു വീഡിയോ ഇതിനോടകം തന്നെ ലൈവായിട്ട് കാണിച്ചിട്ടുണ്ട്, അത് കാണണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണുവാൻ സാധിക്കും. അടുത്താണ് യോണോ SBI. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ പൊതുമേഖലാ ബാങ്ക് ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ ആണ് യോണോ SBI. അവരുടെ എല്ലാം വായ്പാ സേവനങ്ങളും നിലവിൽ യോണോ SBI എന്ന ആപ്ലിക്കേഷൻ മുഖേന ലഭ്യമാകും. SBIയുടെ ഏറ്റവും നല്ല കസ്റ്റമേഴ്സിന് യോണോ SBI മുഖേന പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോൺസ് അവർ നൽകുന്നുണ്ട്. ഇതൊരു പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോൺസ് ആണ്. ഒരു രീതിയിൽ നമുക്ക് ബാങ്ക് സന്ദർശിക്കേണ്ട ആവശ്യമില്ല, നമുക്കൊരു 3-4 ക്ലിക്കിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആണെന്നാണ്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് ഈ വായ്പ ഓഫർ ഉണ്ടോ എന്നറിയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ യോണോ SBI എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അതിന്റെ താഴെ നിങ്ങൾക്ക് ഓഫർ ഉണ്ടെങ്കിൽ കാണിക്കും, ഇത്ര രൂപ നിങ്ങൾക്ക് ലോൺ ഓഫർ ഉണ്ട്. ഇതിന്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, എങ്ങനെ അപേക്ഷിക്കാം, എങ്ങനെ ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണണമെങ്കിലും ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ മനസ്സിലാക്കേണ്ട ഏറ്റവും നല്ല കസ്റ്റമേഴ്സിനെ കിട്ടത്തുള്ളൂ, നല്ല സിബിൽ സ്കോറും പ്രതിമാസ വരുമാനം ഉണ്ടാകണം. സാധാരണയായിട്ട് സാലറായിട്ടുള്ള വ്യക്തികൾക്കാണ് ഈ വായ്പ ലഭ്യമാകുന്നത്. അതുപോലെ സാലറി അക്കൗണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഉള്ളവർക്കുമാണ് ഈ ചാൻസ് കൂടുതൽ ലഭിക്കാൻ. ഈ ആപ്ലിക്കേഷനിൽ നിന്ന് എടുക്കുന്ന വായ്പകൾ നമുക്ക് തിരിച്ചടയ്ക്കാൻ വളരെ നിസ്സാരമാണ്. ഒന്നെങ്കിൽ അവർ ഓട്ടോ ഡെബിറ്റ് നമ്മളോട് ആവശ്യപ്പെടും. ഓട്ടോ ഡെബിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ആ ഡേറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്യാഷ് ഡെബിറ്റ് ആയിക്കോളും, നമ്മൾ അതിനുള്ള പെർമിഷൻ കൊടുത്താൽ മതി അവർക്ക്. അല്ലെങ്കിൽ നമുക്ക് സ്വമേധയാ ഗൂഗിൾ പേ, ആമസോൺ പേ, PayTM തുടങ്ങിയ UPI
ഉപയോഗിച്ച് നമുക്ക് പണം അടയ്ക്കുവാൻ സാധിക്കും. ഈ ക്രെഡിറ്റ് ബി ഒക്കെ യു പി ഐ വെച്ച് അടയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് നെറ്റ് ബാങ്കിങ് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് നടത്തുവാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ പേയ്മെൻറ്റ് നടത്താൻ സാധിക്കില്ല. എടുക്കുന്ന വായ്പ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കാൻ ശ്രമിക്കുക. നിങ്ങൾ തിരിച്ചടച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ദിവസേന ഫൈൻ വരും, ദിവസേന പലിശ വരും, അതുപോലെ തന്നെ സിബിൽ സ്കോറിൽ വലിയൊരു കുറവുണ്ടാകും. സിബിൽ സ്കോർ കുറഞ്ഞാൽ നാളെ പിന്നീട് ഒരു ധനകാര്യ സ്ഥാപനവും നമുക്ക് വായ്പ തരില്ല. അതുകൊണ്ട് വായ്പ എടുക്കുന്നത് കൃത്യമായിട്ട് തിരിച്ചടയ്ക്കാൻ എല്ലാവരും ശ്രമിക്കുക. കൂടാതെ ഫ്രീക്വൻ്റ് ആയിട്ട് കോളുകൾ, മെസ്സേജുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നുണ്ട്. നമ്മൾ പിന്നെയും നമ്മളെടുക്കുന്ന വായ്പ തിരിച്ചടച്ചില്ലെങ്കിൽ അവർക്ക് നമുക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുവാൻ സാധിക്കും. കാരണം നമ്മൾ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുന്നുണ്ട്. ആ എൻ്റർ ചെയ്തതിന് ശേഷം നമ്മുടെ ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP ഈ ആപ്ലിക്കേഷനിൽ എൻ്റർ ചെയ്യുമ്പോഴാണ് നമുക്ക് വായ്പ ലഭ്യമാകുകയുള്ളൂ. അത് നിയമപരമായിട്ട് വാലിഡാണ്. അതൊരു ഇ എഗ്രിമെൻ്റ് എന്ന് പറയും. അത് നിയമപരമായിട്ട് വാലിഡാണ്. നാളെ നമുക്കെതിരെ അവർക്ക് ഈ എഗ്രിമെൻ്റ് വെച്ച് നമുക്കെതിരെ അവർക്ക് കേസ് ഫയൽ ചെയ്യാനും നിയമ നടപടികൾ സ്വീകരിക്കുവാനും സാധിക്കും. അതുകൊണ്ട് എടുക്കുന്ന വായ്പകൾ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കാൻ എല്ലാവരും ശ്രമിക്കുക. തിരിച്ചടച്ചില്ലെങ്കിൽ നാളെ വലിയ പ്രത്യാഘാതങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും. അതുപോലെ ഇവർ നമ്മുടെ വീടുകളിലും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എടുക്കുന്ന വായ്പ കൃത്യമായിട്ട് അടയ്ക്കുക. എങ്കിൽ പിന്നെ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.